നമസ്കാരം. ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഗവർണർ എന്നാൽ കേരളത്തിലെ എല്ലാ അധികാര പരിധിയും ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ ചുമതലയുള്ള ഒരു വ്യക്തി താനാണെന്നുള്ള തോന്നൽ എവിടെയോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം, ഒരു ഗവർണർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയ്ക്ക് ഇത്ര മാത്രം അധപ്പതിച്ച രീതിയിൽ ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു കസേരയിൽ അല്ലെങ്കിൽ ചെയറിലിരിക്കുമ്പോൾ, ഓരോ ചെയറിലിരിക്കുമ്പോൾ അതിനൊരു ഉത്തരവാദിത്ത ബോധമുണ്ട്, സംസാരിക്കേണ്ട ഒരു ശൈലിയുണ്ട്, ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ട രീതി എങ്ങനെയെന്ന് ഒരാൾ മനസ്സിലാക്കുന്നത് അതൊരു സാമാന്യ ബോധമാണ്. അതില്ലാത്തൊരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂർ വി സിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ഒരുതരം കേരളത്തിലെ സംഘി മിത്രോൻസ് നടത്തുന്ന സംസാര ശൈലി, അല്ലെങ്കിൽ അതേ നിലവാരത്തിൽ ഗവർണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്ന ഒരു ശൈലി. പൊതുവെ ഗവർണർമാർ മാധ്യമങ്ങളെ കണ്ട് ഇത്തരം വിവാദ കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ പലപ്പോഴും കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ സംഘി മിത്രോൻസിനൊരു പ്രശ്നമുണ്ടല്ലോ, ചീപ്പ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരാണല്ലോ, എവിടെയും എന്തും പറഞ്ഞ് ഒരു പബ്ലിസിറ്റി കിട്ടുമോ എന്ന് ആഗ്രഹിക്കുക, അതുകൊണ്ട് വായു തോന്നുന്ന പറയുന്ന ഒരു ശൈലി, അത്തരത്തിലൊരു ശൈലിയാണ് ഇപ്പോൾ ഗവർണർ അവലംബിച്ചിരിക്കുന്നത്. ഒരു സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയ്ക്ക് അവിടുത്തെ വി സി ആയ അദ്ദേഹം ഒപ്പിട്ട ഉത്തരവിലൂടെ വൈസ് ചാൻസലറായ വ്യക്തിയെക്കുറിച്ച് ഇന്ന് അദ്ദേഹം നടത്തിയ പരാമർശം കേവലം ഇരിക്കുന്ന പദവിയെക്കുറിച്ച് അല്പമെങ്കിലും ജ്ഞാനമുള്ളവർ ഇങ്ങനെ പ്രതികരിക്കുമോ? ഇത് കാണുമ്പോഴാണ് തോന്നുന്നത് അദ്ദേഹം ബി ജെ പിയുടെ ഏജന്റ് പണിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഏജന്റ് പണിക്ക് വന്നിരിക്കുമ്പോൾ ഇരിക്കുന്ന ചെയറിന്റെ മഹത്വം അങ്ങ് മറന്നുപോകും, അല്ലെങ്കിൽ ഈ പദവിയിലിരുന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടാ, എന്ത് വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തണമെന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാത്ത, ഒരു തരത്തിലും ചിന്താശേഷിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് അദ്ദേഹം സ്വയം തുറന്നു കാട്ടപ്പെടുകയാണ്. ഗവർണർ കാര്യം മനസ്സിലാക്കുക, ഈ നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമൂഹം ഈ നാട്ടിൽ പറയും. അത് എന്തുകൊണ്ടെന്നാൽ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, എടുക്കുന്ന നിലപാടുകൾ അത് ആ പദവിക്ക് യോജ്യമല്ലാത്ത രീതിയിൽ വരുമ്പോൾ ഇത്തരത്തിലൊക്കെ അദ്ദേഹത്തെ വിമർശിക്കേണ്ടതായി വരും. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അനുനയപാതയിൽ വന്ന അദ്ദേഹം ഒറ്റയടിക്ക് മറിയുകയാണ്. അതായത്, ഞാൻ ഗവർണർ ആയതുകൊണ്ട് എന്റെ കാലിൽ എല്ലാവരും വന്ന് കിടക്കണം, ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്റെ കാൽ കീഴിലാണെന്നൊക്കെ ഒരു തോന്നൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാരും മൈൻഡ് ചെയ്യാത്ത ഒരു അനാഥ പ്രേതം പോലെ അലയേണ്ട ഒരു അവസ്ഥ വരും. ഗവർണർമാരുടെ അവസ്ഥ എന്താണെന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരുപക്ഷെ ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെ ഒരു അവസ്ഥയാണ്, പ്രഥമ പൗരൻ എന്നൊരു പേരും ലേബലൊക്കെ ഉണ്ട്, പക്ഷെ അധികാരമില്ല. ഈ സർക്കാർ അങ്ങോട്ടേക്ക് അയക്കുന്ന സംവിധാനങ്ങൾ ഒപ്പിടാൻ വേണ്ടി ഇരിക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് അധികാര പരിധി ഉപയോഗിക്കാൻ ഒരു ഗവർണറിനും ഈ രാജ്യത്ത് അധികാരമില്ല തന്നെ. അവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ, അതിനെ നയിക്കുന്നവർ, മുഖ്യമന്ത്രി, അവർക്കുള്ള പദവിയും പവറൊന്നും ഒരു ഗവർണറിനും ഇല്ല എന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിനേക്കാളും അധികാര പരിധി പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിക്ക് വരുന്നത്. ഒരുപക്ഷെ നിലനിൽപ്പ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. സ്വന്തം മതത്തിന് പോലും ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാൽ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയാൽ വലിയ തോതിൽ ഭീഷണി നേരിടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, വലിയ തോതിൽ ആക്രമണം നേരിടുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം അതിനോടൊപ്പം നിൽക്കാതെ സ്വന്തം അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ അധികാര കൊതിക്ക് വേണ്ടി, ഇത്തരത്തിൽ ഒരു മനസാക്ഷിയുമില്ലാതെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ അദ്ദേഹം ബി ജെ പിയോടൊപ്പം നിന്ന് അവർ ചെയ്യുന്ന എന്ത് തരം ക്രൂരകൃത്യങ്ങളെയും തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയമില്ലാത്ത വ്യക്തിയാണെന്നൊന്നും ആരോടും പറയണ്ട. അദ്ദേഹം ഇന്നിപ്പോ ഈ ഗവർണർ പദവിയിൽ ഇരിക്കുന്നത് സ്വന്തം അഭിമാനം പറയാൻ വെച്ചിട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നാട്ടിൽ അദ്ദേഹം ഗവർണറായി എത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിനൊരു നിലയും വിലയുമുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, ആരെത്തിയാലും ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഒരു നിലയും വിലയും എല്ലാം ഈ നാടും ഇവിടുത്തെ സർക്കാരുകളെല്ലാം കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പദവിക്കനുസരിച്ചുള്ള ഇടപെടലായിരിക്കണം നടത്തേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചുരുക്കുണ്ടാവാൻ കാരണം, അദ്ദേഹം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഈ നാട്ടിലേക്ക് വരുമ്പോൾ കണ്ണൂർ വി സിയോട് ഡിലിറ്റ് നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു, അതിന് പറ്റില്ല എന്നൊരു മറുപടി തിരിച്ച് വി സി കൊടുത്തു. ഇതെന്തോ അദ്ദേഹത്തെ അവഹേളിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ കുറെ ചിട്ടാവട്ടങ്ങളുണ്ട്, കുറെ നടപടിക്രമങ്ങളുണ്ട്. എനിക്ക് ഈ രാഷ്ട്രപതി ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഇവിടെ വെച്ചൊന്ന് ആദരിക്കണമെന്ന് ഗവർണറിന് തോന്നുന്നു.
അതിനോട് വി സി വിമുഖത കാട്ടുന്നു. ഈ ഡിലിറ്റ് ബിരുദം കൊടുക്കാൻ പറ്റില്ല എന്ന് നിലപാടെടുത്തതിന് ശേഷമാണ് കണ്ണൂർ വി സിയോട് ഇത്രമാത്രം ഒരുതരം ചൊറിച്ചിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരികയാണ് ഗവർണറിനുണ്ടാകുന്നത്. ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു ഗവർണർ പ്രതികരിച്ചു കാണുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്തോ സർവസ്വമാണ്, ചാൻസലർ പദവിയിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ മറ്റൊരു മുഖം കാണേണ്ടി വരും. എന്ത് മുഖം കാണാൻ, ആര് കാണാൻ? ഗവർണർ കരുതുന്നുണ്ട് നാല് മീഡിയയിൽ മുഖം വന്നു കഴിഞ്ഞാൽ കുറച്ച് ബി ജെ പിക്കാരും കൈയടിക്കും, കുറച്ച് കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ എടുത്ത് പൊക്കിക്കൊണ്ട് കടക്കും. അതിനപ്പുറത്തേക്ക് ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കാരിനെ ചെയ്യാനുള്ള എല്ലാ അധികാരവുമുണ്ട്. അതങ്ങോട്ടേക്ക് അയച്ചു തരുമ്പോൾ ഒപ്പിടുക, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. ഒപ്പിടാൻ ഗവർണർക്ക് മനസ്സില്ലെങ്കിൽ ആ പദവിയിൽ നിന്ന് കളഞ്ഞിട്ട് പോവുക എന്നതിനപ്പുറം മറ്റൊരു അധികാര പരിധിയും ഒരു ഗവർണർക്കുമില്ല എന്നുള്ള സാമാന്യയുക്തി നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ലാതെ നിങ്ങൾ ഈ കിടന്ന് നാല് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തി ഹീറോ പരിവേഷം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിന് കൈയടിക്കുന്നത് ഇതേ നിലവാരത്തിലുള്ള കുറച്ച് സംഘപുത്രന്മാരും കുറച്ച് ബി ജെ പി നേതാക്കന്മാരും എന്നതിനപ്പുറം മറ്റൊരു വ്യക്തിയും ഇതിനെ വകവെച്ചു കൊടുക്കാൻ പോകുന്നില്ല. പുച്ഛിച്ചു തള്ളുന്നൊരു സമീപനമാണ് പൊതുവെ കേരളത്തിൽ അവലംബിച്ചു വരുന്നത്. ഗവർണർ ഗവർണറായിട്ടിരുന്നാൽ എല്ലാ കാലത്തും അദ്ദേഹത്തിന് അതിൻ്റെതായ ആദരവ് കിട്ടും. ആദ്യമായിട്ടൊന്നുമല്ല ഇവിടെ ഒരു ഗവർണർ വരുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയറായ ജസ്റ്റിസ് സദാശിവം പോലും ഇവിടെ ഗവർണറായിട്ട് ഇരുന്നിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം പോലും ഈ നാടിനോട് ഇത്രത്തോളം നിയമങ്ങളെക്കുറിച്ച് വലിയ വർത്തമാനം പറഞ്ഞിട്ടില്ല. അവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അവസരവാദപരമായിട്ട് സ്വന്തം രാഷ്ട്രീയത്തിൽ മൊത്തം ഇടപെട്ടിട്ടുള്ള വ്യക്തി ഈ നിലപാട് വിശദീകരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഏജൻസി പണിക്ക് വേണ്ടി വന്നിരുന്നിട്ട് ഇത്തരത്തിലൊരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി കളയാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാൻ വേണ്ടി ഒരു വിഷയങ്ങൾ സൃഷ്ടിക്കുക. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഓരോ ദിവസം നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനമുണ്ടല്ലോ, അതിന്റെ മറ്റൊരു വേർഷൻ അതിവിടെ ഗവർണർ ഇറക്കാമെന്ന് വിചാരിച്ചാൽ ആ പരിപ്പ് കേരളത്തിൽ വേകാൻ പോകുന്നില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും.